തിയേറ്ററിൽ റിലീസ് ചെയ്യാതിരുന്നിട്ട് പോലും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ മലയാളികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിമിഷ സജയനും സുരാജ് വെഞ്ഞാറമൂടിനും ഒപ്പമുള്ള ആ അച്ഛന്റെ ക്യാരക്ടർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. നാടക പ്രവർത്തകനായ ടി സുരേഷ് ബാബുവാണ്. ടി സുരേഷ് ബാബുവിന്റെ ഒരു ക്യാരക്ടർ റോള് ആദ്യമായിട്ട് വരുന്ന സിനിമയാണ്. എങ്ങനെയുണ്ട് ഇപ്പം സിനിമ വന്നു, മലയാളികൾ എല്ലാവരും അത് അങ്ങനെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു, വലിയൊരു അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്, എന്താണ് ഇപ്പൊ തോന്നുന്ന ഫീൽ? തീരെ പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവുന്ന. പക്ഷേ ജിയോ ബേബി എന്ന് പറഞ്ഞ സംവിധായകൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പരിചയമൊന്നുമില്ല. രണ്ട് സിനിമ കണ്ട് അയാളത് രണ്ട് ചെറിയ സിനിമകൾ കണ്ടിരുന്നു. അപ്പോൾ തന്നെ അറിയാം, എനിക്ക് മനസ്സിലായി അയാൾ. അപ്പം അതുകൊണ്ട് തന്നെ അയാളെ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയപ്പം തന്നെ വളരെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഒരു ക്യാരക്ടർ റോളാണെന്നറിയാം, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അച്ഛനാണെന്നറിയാം. പക്ഷേ ഇത്രമാത്രം ആളുകൾ എന്നെ കാണുന്നു വിചാരിച്ചില്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് സിനിമയിൽ ഇത്ര ഒരു മുഴുനീള റോളൊക്കെ വരുന്നത് അല്ലേ? ആ മുഴുനീള ആയി ആണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ അന്തം വിടുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അത് സംവിധായകൻ അങ്ങനെ ആക്കിയതാ ശരിക്കും പറയുകയാണെങ്കിൽ. എൻ്റെ തന്നെ എനിക്ക് നാടകവുമായിട്ടുള്ള ബന്ധം നിൽക്കുമ്പോൾ അദ്ദേഹം തന്നിരിക്കുന്ന ആ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡ് ഉണ്ടല്ലോ, അത് ഇത് സ്ക്രിപ്റ്റ് വരെ ഇല്ലാണ്ട് നമ്മളെ പോയി കഴിഞ്ഞാൽ ഒന്ന് സ്ക്രിപ്റ്റ് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞ് എന്ത് ചേട്ടാ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, ചേട്ടൻ അങ്ങ് ചെയ്തച്ചാൽ മതിയെന്നേ പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യുക, എവിടെയാണ്? അപ്പം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു, വേസ്റ്റ് അവിടെ ഇട്ടണം. ആ വേസ്റ്റ് ഒരു സ്ഥലത്ത് പറഞ്ഞു തന്നിട്ട് അവിടെ ഇടണമെന്ന് പറഞ്ഞു. അതിട്ട് ആ വേസ്റ്റ് കഴിഞ്ഞാൽ കഴിക്കുമ്പോഴേ പിന്നെ പിന്നെയും ഭക്ഷണം കഴിക്കാൻ പറയുന്നു, പിന്നെ പത്രം വായിച്ചിരിക്കാൻ പറയുന്നു. അപ്പം ഏകദേശം ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ റൂട്ട് ഇങ്ങനെയാണ്. അപ്പം ഈ വലിയൊരു മനയിൽ വലിയൊരു സിനിമ ഉണ്ടല്ലേ, അതിലെ ആ വലിയൊരു എന്താ പറയുക ഈ തറവാട്ടിലേ കാരണവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് കാരണവരാകുക. അഭിനയം തന്നെയാണെങ്കിലും നാടകവും സിനിമയും തമ്മിലുള്ള വലിയ വ്യത്യാസം ഉണ്ടല്ലോ. നാടകത്തിന്ന് ആളുകൾ സിനിമയിലേക്ക് വരുമ്പോഴും സിനിമയിൽ നിന്ന് ആളുകൾ നാടകത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാവാറുണ്ട്. പക്ഷേ സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തേയില്ല. ഒരു നാടക പ്രവർത്തകനായിട്ട് വന്നിട്ട് സിനിമയിലേക്ക് ആദ്യമായിട്ട് അങ്ങനെ വരുന്നു എന്നുള്ള ഫീൽ ചെയ്ത് എങ്ങനെയാണ് പറ്റിയത്? അതെന്നാ പിന്നെ ഭയങ്കര ഞാൻ രക്ഷപ്പെട്ടു ശരിക്കും പറയണെങ്കിൽ സമാധാനം. ഞാൻ പേടിയുണ്ടായിരുന്നു. അതിപ്പോ എന്നെ കൊണ്ടുവന്ന് മുസ്തഫയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. മുസ്തഫ ജിയോ ബേബിന്റെ ഫ്രണ്ടാണ്. അപ്പൊ കോഴിക്കോട്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ സുരാജ് വെഞ്ഞാറുകൊണ്ട് അച്ഛനായിട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞു എന്റെ മോനെ വിളിച്ചു മുസ്തഫ. അപ്പൊ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ഫോട്ടോ അയച്ചു കൊടുക്കാൻ. ഫോട്ടോ എടുത്ത് ഫോട്ടോ അവിടെ കിട്ടിയപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പം മുസ്തഫനെ ഞാൻ ചോദിച്ചു, മുസ്തഫ സുരാജ് ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്താ സുരേഷ് ഭട്ട് നിങ്ങൾ പറഞ്ഞു, നിങ്ങളവിടെ നിന്ന് കൊടുത്ത് നിങ്ങൾ എന്താ വിചാരിച്ചത്? ജിയോ ബീബിനെ പോലത്തെ ആളുകളെടുത്ത് നിങ്ങൾ ഇപ്പോഴത്തെ ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആക്കി അയാൾ ഞാൻ പറഞ്ഞില്ലേ അതാണ് നേരെ ആ മിടുക്കന്മാരായിട്ടുള്ള ആളുകളുടെ അയാൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് രണ്ടും അങ്ങനെ. അപ്പോൾ ഞാനും അയാൾക്ക് അനുസരിച്ച് നിന്ന് എന്താവും എന്ന് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടാവാം. അയാൾ എന്നെ മോൾഡ് ചെയ്ത് എങ്ങനെ ഞാനൊരു കളിമണ്ണ് പോലെ അവിടെ നിന്ന് കൊടുത്തുന്നുള്ളൂ. നമ്മളൊരു അത് പ്രോപ്പർട്ടി പോലെയാണ് ഇത് ശരിക്കും സിനിമയിൽ നടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാൽ അല്ലെങ്കിൽ എൻ്റെ പരിചയക്കുറവായിരിക്കാം എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം അത്രേ തോന്നിയിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ആ ക്യാരക്ടർ എന്താണെന്നുള്ള കറക്റ്റ് ഒരു തറവാടില്ല കാരണവരെന്താന്നുള്ളത് എനിക്ക് ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറേ കാരണവന്മാരെ കണ്ടിട്ടുണ്ട്, അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അമർഷം ഉണ്ടായിരുന്നു ഇത്തരം ആളുകളോടൊക്കെ. ഇത് ശരിയല്ല എന്ന് അറിയാം, പക്ഷെ എങ്ങനെ തിരുത്തണം എന്നറിയില്ല. ഒരു ആത്മപ്രശ്നം. അതിങ്ങനെ നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ശരിയാണോ? ഇതിപ്പം തലമുറകളായിട്ട് ഇങ്ങനെ കൊടുത്തു കൊടുത്തു പോകുക, പുതിയതിന് വേണ്ടിയുള്ള അന്വേഷണം. ഞാനിപ്പോൾ എൻ്റെ മോനെയൊക്കെ സത്യത്തിൽ മക്കളെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ അങ്ങനെയാണ് സത്യം. എൻ്റെ മോനിലൂടെയാണ് ഞാൻ പല കാര്യങ്ങളും അറിയുന്നത്. എനിക്ക് യൂത്തിനെ ഇഷ്ടം. ഇതേ ടീം അവിടെ പോയപ്പോൾ ആ യൂത്തിന് കിട്ടി നല്ല യൂത്തായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ. ജിയോ ബേബി മാത്രമല്ല, ജിയോ ബേബിൻ്റെ കൂടെയുള്ള ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇയാളെ മനസ്സറിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം മനസ്സറിയുന്നത് സൗഹൃദം. വെറുതെ ഡയലോഗ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നുമല്ല, വളരെ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധതയുള്ളൊരു ടീമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ടീം? സുരാജ് വെഞ്ഞാറമൂട്, നിമിഷ സജയൻ, ഇവരൊക്കെ നേരത്തെ തന്നെ സെലിബ്രിറ്റികളാണ്, അവരുടെ അടുത്തേക്ക് ആണ് എത്തുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ക്യാമ്പൊക്കെ? ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറയാലോ. കാരണം സിനിമയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. നിമിഷ എന്ന് പറഞ്ഞാൽ സുരാജും നിമിഷ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ പിന്നെ അവാർഡൊക്കെ വാങ്ങി നല്ല വളരെ ഫേമസ് നല്ല നല്ല അഭിനയമാണ് ഞാൻ കണ്ടത് അവരുടെ സിനിമകളൊക്കെ.
പക്ഷേ പിന്നെ അങ്ങനെ പോകുമ്പോൾ എനിക്ക് പക്ഷേ എനിക്ക് ഒരു ഇതൊന്നുമില്ല, എന്താന്ന് പറയാ എനിക്ക് അത്ര എന്താ പ്രശ്നം, ഞാൻ എനിക്ക് നാടകക്കാരെന്നുള്ളൊരു ഒരു ചെറിയൊരു അഹംഭാവം ഒന്നല്ല എനിക്ക് പറയാം. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയൊന്നുമില്ല, പക്ഷെ അവരെ എടുത്ത് എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ചേരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ അവർ വളരെ കോപ്പറേറ്റീവ്, ഒന്നുമില്ല ഞങ്ങൾ ഞാൻ സുരാജുമായിട്ടുള്ള കോമ്പിനേഷനുള്ള സീനിലാണ് ആദ്യം തുടങ്ങി ഫസ്റ്റ്. അപ്പോൾ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ സാർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഫസ്റ്റ് തന്നെ ആ ടേക്ക് ഓക്കെ ആയിപ്പോൾ ആഹാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ ഇറങ്ങി പുറത്താണ്. ഞാൻ എന്തിട്ടും ആയോ എനിക്ക് തന്നെ സംശയം. അതൊക്കെ ഭയങ്കര അയാൾ നമ്മളെ കൂടുതൽ അങ്ങനെയൊന്നും ഇല്ലാന്ന്, അത് നല്ല ആളുകളും. പിന്നെ ചില ആളുകൾക്ക് നിങ്ങൾ സുരാജ് അതിൽ പോകുമ്പോൾ എഴുന്നേറ്റില്ല എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായി. അറിയാം അല്ല, അറിയാണ്ട് പറഞ്ഞു പോകുന്നതാ ചില ആൾക്കാർക്ക്. നമുക്ക് അയാൾക്ക് ഒരു പ്രശ്നമില്ല, അയാൾ പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര ഇമോഷനായി പോയി. അയാൾ പിരിഞ്ഞു പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊക്കെ. നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, നേരത്തെ നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് അങ്ങനെയാണല്ലോ അല്ലെ, അതേ ഒരു ഫീല് ഇതിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ടീമിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് ആ ടീമിന്റെ ഒരു വിജയമാണ് എന്നൊക്കെ തോന്നുന്നത്. ഈ സിനിമ അങ്ങനെ വിജയിക്കാണ്ടായ കാരണം എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമ്മൾ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ അവിടെയുള്ളൂ. അത് തന്നെ ചെല്ലുന്ന ആളുകളൊക്കെ പിന്നെ ഇത് ചെയ്യണം, ഇത് പിന്നെ എല്ലാ SMS വന്ന സമയമാണ് കറക്റ്റ്, വളരെ ഉറപ്പായിട്ട് നിൽക്കുന്ന സമയം നമുക്ക്. അപ്പം ജൂലൈ മാസത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും പല സ്ഥലത്തും കോവിഡുകൾ ഇങ്ങനെ കൂടി വരുന്ന അപ്പോഴൊക്കെയുള്ള ടെൻഷനുണ്ട്. അവിടെ നാട്ടിൽ കൂടി മറ്റിടത്തും ഇത്രയായി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ആർക്കെങ്കിലും കോവിഡ് വരുമോ എന്നൊക്കെ, കോവിഡ് വന്ന് എന്നിട്ട് പോയി നോക്കി പരിശോധിച്ചപ്പോൾ നെഗറ്റീവ്. ആ ഉത്കണ്ഠയിലും എന്നാലും സ്നേഹം കൈവിടാതെ ഈ സിനിമേനോടുള്ള ആത്മാർത്ഥത അർപ്പണബോധവും അതൊക്കെ അതിൻ്റെ അകത്ത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രതിരോധ ഘട്ടത്തിലാണല്ലോ ചെയ്യുന്നതിനാണല്ലോ കൂടുതൽ എനർജി ഉണ്ടാക്കുക, അതുണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ സിനിമയ്ക്ക് ഉണ്ടായൊരു പോസിറ്റീവായിട്ട് തോന്നുന്നത്. ഷൂട്ടിംഗ് സെറ്റിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവല്ലോ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ എല്ലാ സിനിമയിലും ഉണ്ടാവും. അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതായത് ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ജിയോ ബേബിന്റെ സെറ്റിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ജിയോ ബേബിനെ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയിലെ കണ്ടിട്ട് പരിചയമുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ കാണണം, അയാളെ സിനിമയിൽ അഭിനയിക്കണം. അപ്പം ഞാനവിടെ ചെന്ന സമയത്ത് വണ്ടി ഇറങ്ങിയപ്പം തന്നെ ചേട്ടാ സുരേഷ് ചേട്ടാ എന്ന് വിളിച്ചപ്പം തന്നെ ഞാനത് ആരാത് എന്ന് ചോദിക്കുമ്പോൾ അത് ജിയോ ബേബി അത്. അപ്പം ആ ഡയറക്ടർ ആ പെരുമാറ്റം അയാൾ വന്ന് എന്നോട് അപ്പം തന്നെ എൻ്റെ എല്ലാ ഇതും അങ്ങോട്ടും മാറി ശരിക്കും. അപ്പം പോയി പിന്നെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ പരിചയപ്പെടുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമായിട്ടുള്ളൊരു ഭയങ്കര ടീം. എന്തിനു പറയുന്നത് സുരാജ് പഞ്ഞാറമ്മൂട് വന്നിട്ട് പോലും ഞാൻ അച്ഛ എന്നൊക്കെ വിളിച്ച് നമ്മളിങ്ങനെ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മേനെ അമ്മയാ അങ്ങനെ പരിചയപ്പെട്ട് ആ ഞാൻ. അപ്പം നമ്മളിങ്ങനെ അയാൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആളുകളല്ലേ. അപ്പം ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് വരെ അറിയില്ല, എന്നാലും ഞാൻ അച്ഛനാണല്ലോ എന്ന് അച്ഛനാണല്ലോ പിന്നെ ഈ കാരണവരാണ് ഇവിടുത്തെ ആ തറവാട്ടിലെ കാരണവരാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഗ്യാപ്പ് മക്കളോട് ഉണ്ടാവുമല്ലോ. അങ്ങനെ തന്നെയാണ് ഞാൻ അത് ഷൂട്ടിംഗ് കഴിയുന്നത് വരേ നിന്നത്. അപ്പോൾ പലപ്പോഴും ചില ആൾക്കാർക്കൊക്കെ നിങ്ങളെ അങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യേണ്ടെന്നട്ടോ ഞാൻ എന്നിട്ട് മുസ്തഫിനോടൊക്കെ ചോദിച്ചു. മുസ്തഫ ഞാനിങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് അച്ഛനും മോനും എന്നുള്ള ഗ്യാപ്പാണ് ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ നിന്നോളി ഒരു പ്രശ്നമില്ല അങ്ങനെ എത്തിയാൽ വേണ്ടെന്ന് പറഞ്ഞ് വെള്ളം. അപ്പം ആ ഞാനിങ്ങനെ നിൽക്കുന്ന എനിക്ക് സംശയം ഇയാൾക്ക് എന്തോ തോന്നുമോ എന്തോ തോന്നുമോ എന്തോ തോന്നുമോ നോക്കുമോ ഇദ്ദേഹം പോകുന്ന ദിവസം ഉണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോകുകയാണല്ലോ യാത്ര അച്ഛാന്ന് വിളിച്ച് എന്നെ പിടിച്ച് ഞാനാ മോനെ എന്ന് വിളിച്ച് ഞാനും കെട്ടിപ്പിടിച്ച്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ നാടകക്കാർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, നാടകമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ മനസ്സ് ഇങ്ങനെ തുറന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അമ്മച്ചിട്ടൊക്കെ ഇല്ല. അപ്പം ഓർഗാനിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പക്ഷെ ഭയങ്കര അത് മനുഷ്യൻ ഞങ്ങൾ മനുഷ്യരും അങ്ങനെയുള്ള ആ ഒരു മൂഡ് ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് എനിക്ക് ഞാൻ അന്നേരം ചെരുപ്പിട്ടില്ല ഇനി അവിടെ പെട്ടെന്ന് ചെരുപ്പിട്ടില്ല. അപ്പം ഈ ഇതുപോലത്തെ മെറ്റലായിരുന്നു. അപ്പം ഇവർ പുള്ളി ഇന്നിട്ട് കൈ കാട്ടി പോയി എല്ലാവരോടും ഭയങ്കര എല്ലാവരോടും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോയി പിരിഞ്ഞ്. അപ്പം ഞാനിങ്ങനെ കാണുന്നത് ഞാൻ ഈ തറവാട്ടിലെ കാരണം എന്ത് കാരണം ഒരു ഇപ്പം ഇങ്ങനെ പോകുകയല്ലേ. ഞാനങ്ങോട്ട് ഓടി വയ്യാലോടി എന്നിട്ട് വണ്ടീൻ്റെ അടുത്ത് പോയി അവിടെ നിന്നും ഒന്നും കൂടെ കെട്ടിപ്പിടിച്ച് കാണാം എന്നൊക്കെ പറഞ്ഞു. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതേപോലെ തന്നെ നിമിഷ പിരിഞ്ഞപ്പോൾ നിമിഷ പിരിഞ്ഞിട്ട് നിമിഷ വണ്ടിയിൽ ടാറ്റ പറഞ്ഞിട്ടും ഒക്കെ എല്ലാവരും ഗ്രൂപ്പ് ഒന്നായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോയി. പക്ഷെ കാരണം മോൾ തല കുമ്പിട്ട് അളഞ്ഞ് കാർന്ന് കാരണം അത് ആ ഒരു ഭയങ്കര അങ്ങനെ ഒരു സിനിമേൻ്റെ ഒരു സെറ്റിലേ നമുക്ക് എന്താ അറിയില്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. എനിക്ക് എൻ്റെ ആ അനുഭവത്തിൽ ഞാനത്
ഭയങ്കരമായിട്ട് ഇത് ചെയ്തൊരു അനുഭവമാണ്. നമ്മൾ ഈ സിനിമയിൽ നാടകത്തിന്റെ ഒരു ലോകത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാധനം സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് വലിയൊരു ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവും. ഞാനും വിചാരിച്ച അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ അത് അങ്ങനെ നിൽക്കേണ്ടിടത്തിൽ അങ്ങനെ നിൽക്കണം. അപ്പൊ നമ്മളിപ്പോ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ എങ്ങനെയാ നിക്കേണ്ടത്, അല്ല നിങ്ങൾ എങ്ങനെയാ നിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേ സ്ഥാനത്ത് എന്റെ കുടുംബ ഫാമിലിയിലാണെങ്കിൽ കുറച്ച് എല്ലാത്തിനും ഒരു ഡിസ്റ്റൻസ് നമ്മൾ സൂക്ഷിക്കുന്നത് സൊസൈറ്റി അല്ലേ, അതിനുവേണ്ടി. അതേപോലെ തന്നെ എല്ലാ മേഖലയിലും. ഇപ്പൊ ഈ സിനിമ ഞാൻ കാണുന്നത് ഞാനും ഭാര്യയും ഒന്നിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ തോന്നുന്നൊരു ഇതുണ്ടായിരുന്നു, ഇത് ഞാനല്ലേ ഞാനല്ലേ എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ ഇത് കാണുമ്പോൾ, ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പം ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മരുമകളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയോ? അഭിനയിക്കുമ്പോൾ ഞാൻ ആ കഥാപാത്രമാണ്. അപ്പൊ എനിക്ക് ഒന്നും ആലോചിക്കാൻ പറ്റില്ല, അത് ഞാൻ ആ കഥാപാത്രം അങ്ങനെയേ പറയാവൂ. അന്നേരം ഞാൻ വീടിനെ കുറിച്ച് ആലോചിക്കരുത്, ആലോചിക്കാൻ പാടില്ല. കാരണം അവിടേക്ക് ഞാൻ ആ കഥാപാത്രമാണ്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് ഓ എന്റെ ദൈവമേ എന്ത് തെറ്റാണ് ഞാൻ, അപ്പോഴാണ് വീടിനെ കുറിച്ച് ആലോചിക്കുക. ഞാൻ വീട്ടിൽ ഞാൻ എന്റെ അമ്മേനോടും പിന്നെ ഭാര്യനോടൊക്കെ ചെയ്തത് എന്ത് പാവായി പോയാലോ, യുവ ഒന്ന് തിരുത്തണമല്ലോ, വളരെ മോശമാണ്, കുറച്ച് അഴുക്ക് കൂടി കിടക്കുന്നുണ്ട്, അതൊന്ന് ഈ കഥാപാത്രം എൻ്റെ എന്നിലും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങളിലുള്ള പോലെ തന്നെ. അത് ഓരോ പ്രേക്ഷകനിലും ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഫിലിം ഇങ്ങനെ എടുക്കുന്നതെന്നാണ് തോന്നുന്നത്, അല്ലെ എന്റെ കഥാപാത്രത്തെ അങ്ങനെ എടുക്കാൻ കാരണം. ഈ സിനിമ ഇങ്ങനെ ഹിറ്റാവാൻ കാരണം ഇത് കാണുമ്പോഴുള്ള മലയാളിന്റെ ഒരു പൊള്ളലും കൂടിയാന്ന് തോന്നുന്നില്ലേ? അത് ആയിരിക്കാം, അതല്ലേ വേണ്ടത്. കാരണം എന്താ വെച്ചാൽ അതല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്നാ തോന്നുന്നത്. ജീവവ്യവി ഉദ്ദേശിച്ചത് അതിനല്ലേ, അതല്ലേ ജനങ്ങൾക്ക് കിട്ടേണ്ടത്. നമ്മള് അയാളെ സത്യസന്ധമായിട്ടുള്ള അയാളൊരു നിലപാട് അവർ ചെയ്തു. ഇനിയത് ഓരോരുത്തരും എടുത്തിട്ട് അവനെ വേണമെങ്കിൽ എടുത്താൽ മതി. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എല്ലാവരും നന്നാക്കാനൊന്നും അല്ലല്ലോ ഉദ്ദേശം. അവനാണ് വേണമെങ്കിൽ എടുക്കാം, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി അവിടുന്ന് അഭിനയിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി പറയുമ്പോൾ എനിക്ക് കുറച്ച് കുറയ്ക്കാം. ഞാനിവിടെ അടുക്കളയിൽ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാനൊന്ന് അടുക്കളയിലൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ ഭാര്യനോട് വേണേ ചോദിച്ചു നോക്കി. അപ്പൊ എനിക്കങ്ങനെ തോന്നി ചെറിയ സമയത്ത്. പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ എന്നെ ഈ ചൂലൊക്കെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മ സമ്മതിക്കില്ലായിരുന്നു. ആ സമ്മതിക്കാതിരിക്കലാണ് ഞാനും എങ്ങനെയായി ആകാണ്ടായ കാരണം. സിനിമയിലെ കുടുംബത്തെ നമ്മൾ കണ്ടു, ശരിക്കുള്ള ജീവിതത്തെ എല്ലാ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് എന്റെ മോനാ മൂത്തമ്മ, രണ്ടാമത്തെ മോൻ പിന്നെ പൂനെയിലുള്ളത്. ഇവർക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ട പണിയാണ്. ഇവർ ഇപ്പം നാടകത്തിന് വന്ന സമയത്ത് എനിക്ക് പേടിച്ചിട്ട് എന്റെ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ ഒന്നര വയസ്സിന്റെ വ്യത്യാസമുള്ള രണ്ടാളും. അപ്പൊ ഇവക്കൊരു അന്നേ ഞാൻ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ എന്നെ പറ്റിയിട്ട്, ഇപ്പോൾ അന്നേ ഇവക്കൊരു സമാധാനം ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ കൂട്ടി കൊണ്ടുപോയി കളഞ്ഞു, എടുത്തുകൊണ്ടുപോയി കളഞ്ഞതാ. അപ്പോൾ ഒന്നൊന്നര വയസ്സ് ആകുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കൂടിയാണ്, ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ ക്യാമ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ പിന്നെ വലുതാകുന്നതിനനുസരിച്ച് ഇപ്പം നാടകമൊക്കെ ചെയ്യണം എന്നുള്ള താല്പര്യമൊക്കെ വന്ന്. അപ്പം നാളെ നമ്മളെ വഴിയിൽ വന്നാൽ വടങ്ങാറായിപ്പോൾ ഞാൻ ഉപജീവനം കഴിക്കുന്ന എൽ ഐ സി ഉള്ളതിനെ കൊണ്ടാണ്, മനസ്സിലായില്ലേ. അപ്പം ഞാൻ അപ്പം അതുകൊണ്ട് ഞാനിത് ഇത് ഇവനിപ്പം ഇത് ഈ ഫീൽഡിൽ തന്നെയാണ് വരുന്നത്. എങ്കിലും ഒരു അധ്യാപകൻ്റെ ചെറിയ ഡി എഡ് കോഴ്സൊക്കെ ചെയ്തിട്ട് ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ താൽക്കാലികമായിട്ട് പോകുന്നുണ്ട്. മറ്റും പൂനെയിലുള്ളത് ടൂളൻ്റെ ഐ ജിയാണ്, ചന്തസാണ്. ചന്തസിന് എന്താ പറയാനുള്ളത്, ഇതെൻ്റെ ഭാര്യയാണ്, ഇവളാണ് ഭാഗ്യം ചെയ്തോളാ, ഞാനും ഭാഗ്യം ചെയ്തോളാ. ഇതപ്പം വന്നെൻ്റെ മുത്തു മോള് വരുവോള്, അത് എനിക്ക് പെൺകുട്ടികളില്ലാത്തതിനെ കൂടെയുള്ള വിഷമമുണ്ട്. മോളെ എന്നാ ഞാൻ വിളിക്കലി, പക്ഷെ മോളെ എന്നുള്ള വിളി ഇപ്പൊ എന്തോ മോളെ നമുക്ക് വെറുതെ സംശയം അതിന്റെ ചെങ്കൾ തീർത്തോളി. ഈ സിനിമയെ കണ്ട അമ്മയച്ചൻ തന്നെയാണോ? അല്ല അല്ല, അതുകൊണ്ട് തന്നെ സിനിമയില് കാണുന്ന സമയത്ത് നമുക്കത് ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ്. നമ്മള് പിറ്റേ ദിവസം നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോഴാണ് അച്ഛൻ ഭീകരനായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം തോന്നണത്. അപ്പൊ വീണ്ടും ആ സിനിമ ഒന്നും കൂടി എടുത്ത് ഒന്നും കൂടി റീഡ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ഈ സിനിമ കണ്ടവരൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ സ്ത്രീകൾ കൂടുതലും പറയുന്നത് ഇതിനകത്ത് നിമിഷയുടെ ക്യാരക്ടർ ഞാൻ തന്നെയാണല്ലോ ഞാൻ തന്നെയാണല്ലോ, അത് അങ്ങനെ ഫീൽ ചെയ്തു? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എത്തിപ്പെട്ട ഇടം എനിക്ക് ഏറ്റവും ഭാഗ്യമുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയിലെ മോളെ എന്നാണല്ലോ വിളിക്കുന്നത്, പേര് വിളിക്കുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ വിളിക്കുന്ന കേൾക്കുമ്പോ അത് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ഞാൻ രണ്ടു ദിവസം മുമ്പ് ചന്ദുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ വരുന്നതിന് മുമ്പ് മോളെ എന്ന് വിളിക്കുമ്പോ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പിറ്റേ ആയി ദിവസമായി കഴിഞ്ഞപ്പോഴാണ് മോളേന്ന് വിളിക്കുമ്പോ പിന്നെ അതേ ടോണിലാണല്ലോ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ഉള്ളിലൊരു കാളലൊക്കെ തോന്നി തുടങ്ങി. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ അയ്യോ എന്റെ മോളെ എന്നായി പിന്നെ വിളി. സിനിമയിലെ പിന്നെ ഇത് പറയുന്നുണ്ടല്ലോ, കല്ലിലരച്ച ചമ്മന്തി വേണം, പിന്നെ അതുപോലെ വാഷിംഗ് മെഷീനിൽ അലക്കണ്ട, അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയാണോ ശരിക്കും? അല്ലല്ല, അങ്ങനൊന്നും പറയില്ല. അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഇല്ല അല്ലേ? കല്ലിലരച്ച ചമ്മന്തി വേണം എന്നുള്ള നിർബന്ധം അരച്ചൊന്നും വേണമെന്നൊന്നും പറയില്ല. പിന്നെ വാഷിംഗ് മെഷീനിൽ ഒരു ദിവസം പറഞ്ഞിരുന്നു, അല്ല മോൻ വാങ്ങാന്ന് പറഞ്ഞപ്പോ എന്തിനാ ഇപ്പൊ വാങ്ങേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിച്ചിരുന്നു. രണ്ടാളല്ലേ ഉള്ളു നമ്മള്, ആള് കൂടുമ്പോ ചെയ്താ പോരുന്നുണ്ട്. പക്ഷേ വാങ്ങിയതൊന്നും പ്രശ്നമൊന്നുമില്ല. സിനിമ കണ്ടില്ലേ, എങ്ങനെയാ ഫീൽ ചെയ്ത്? സിനിമ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നു. പക്ഷെ ആ അച്ഛനല്ല ഈ അച്ഛൻ, അതില് വ്യത്യാസമുണ്ട്. എങ്ങനെയാ സിനിമ കണ്ടപ്പോ ഫീൽ ചെയ്ത? സിനിമ കണ്ടപ്പോ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് അച്ഛൻ എങ്ങനെ അഭിനയിച്ചു, അച്ഛൻ എങ്ങനെ നന്നായി ചെയ്തിട്ടുണ്ടോ എന്നുള്ള സാധനം തന്നെ നോക്കിട്ട് അതിനൊരു ക്രിട്ടിക് രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അച്ഛനൊരു നാടൻ ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് നമ്മള് കാണുന്നത്. അതിനൊരു എന്താ പറയാ, അച്ഛൻ ചെയ്ത നാടകമാണല്ലോ, അപ്പൊ അതിനെ എങ്ങനെ ഇതാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എനിക്ക് ആ സിനിമനെ ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഒരു കാഴ്ചയും കൂടി കാണുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി പറ്റുക. ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിന്റെ മുകളിൽ തന്നെയായിരുന്നു നിന്നത്. അച്ഛൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരുപക്ഷെ നിങ്ങള് ഫാമിലിക്കകത്ത് ഉള്ള ഒരാൾ അഭിനയിച്ചതുകൊണ്ടൊക്കെ ആയിരിക്കും രണ്ടാമതൊരു കാഴ്ചയിൽ ഒരു പക്ഷെ ഈ കുടുംബമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ അതെ അതെ, രണ്ടാമത്തെ കാഴ്ചയിൽ ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സാധനം എന്താന്നുള്ളത്, ഈ കാര്യങ്ങൾ എന്താന്നുള്ള, ഈ ക്യാരക്ടറിന്റെ സ്വഭാവങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കണ്ടിട്ടുള്ള, പുറത്ത് കണ്ടിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ ഉണ്ട് ഇങ്ങനത്തെ. പക്ഷെ നമ്മുടെ അച്ഛൻ അങ്ങനത്തെ ഒരാളല്ല, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ രീതിയിലല്ല, നാടകക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് പുതിയൊരു ജനറേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറെ കൂടെയൊക്കെ ഒരു ജനാധിപത്യപരമായിട്ട് കുടുംബത്തിനകത്തൊരു ജനാധിപത്യമൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് കാലഘട്ടത്തിലും, കുടുംബത്തിലായാലും റിലേഷൻഷിപ്പിലായാലും ഒക്കെ. അങ്ങനെ ഇത് സിനിമ കണ്ടപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ അകത്തൊക്കെ ജനാധിപത്യമുള്ള ആളാണോ അങ്ങനെയൊക്കെ തോന്നിയോ? ആ ഞാനങ്ങനെ എന്താ പറയാ, ജനാധിപത്യപരമായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കാറുള്ളത്. ഞാനിപ്പോ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറയാറ്. ചില സമയത്തൊക്കെ നമ്മൾ ഉറങ്ങിപ്പോട്ടോ, എന്താ വർക്കൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഉറങ്ങിപ്പോ, അപ്പൊ അമ്മ വന്നിട്ട് ചോദിക്കും ആ ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് പോയതാന്ന് പറഞ്ഞു നമ്മൾ അറിയാം. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല, നമ്മൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ഇപ്പൊ പാത്രം കഴുകുന്നതാണെങ്കിലും ഇപ്പൊ അവളുടെ പാത്രമാണെങ്കിലും ഞാൻ കഴുകൂ, അങ്ങനെ അതൊന്നും വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. അപ്പോ ഈ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി അച്ഛൻ ഭയങ്കര ഹിറ്റായല്ലോ, അപ്പം നാടകക്കാരൊക്കെ വിളിക്കുന്നുണ്ടോ, പഴയ നാടക സുഹൃത്തുക്കളോ അവരൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇഷ്ടംപോലെ, ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ. നമ്മളെ ഫ്രസ്ട്രേഷനൊക്കെ ഉള്ള ചില നാടക സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല എന്റെ ഫാമിലിയും കണ്ടിരുന്നു. നിങ്ങൾ നേരത്തെ ചോദിച്ചു അവൾ നടിയൊന്നല്ല ഇരുന്നു, ശരിക്കും പറയാണ് ഇവിടെ വന്നതിന് ശേഷം എന്റെ കൂടെ വന്നിട്ട് നാടക ക്യാമ്പിലൊക്കെ വന്നിട്ട് ഇവൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് അഭിനയിപ്പിച്ചതടുത്ത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ മോനും നാടകം കളിക്കുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ അപ്പം കുറെ ആളുകൾക്ക് ഉണ്ടാവുന്ന ചെറിയൊരു മനുഷ്യനാകുമ്പോൾ ഉണ്ടാവുന്ന ചില സംഭവങ്ങളൊക്കെ വെച്ച്, പക്ഷെ അത്ര നല്ല സുഹൃത്തുക്കളൊക്കെയാണ് എനിക്ക് അതൊക്കെ ആദ്യം. പക്ഷെ അവരൊക്കെ ഒന്ന് ഇതൊക്കെ അവർ വരെ വിളിക്കാൻ തുടങ്ങി നമ്മളെ സന്തോഷം. ആ സാപ്പം ഞാൻ മനസ്സിലാകുന്നുണ്ട്, അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹം തന്നെയാണ്. അവർ എന്തായാലും ചെറിയൊരു എന്തൊരു ഇതാണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന, ശരിക്കും പറയണ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇതില്ല, പകയൊന്നും അല്ലാത്ത ചെറിയ ആ സുഹൃത്തുക്കളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയുള്ളൂ, ഭയങ്കര സന്തോഷം. ഈ പഴയ നാടകങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകള് ഇപ്പം വിളിക്കുകയാണ്, ഇപ്പൊ വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിനെങ്ങനെയാണ് ഈ പുതിയ ക്യാരക്ടറിനെ എങ്ങനെയാണ് അവര് പറയുന്നത്, അതിനെ ഒരു അനലൈസ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കും? അവര് പറയുന്നുണ്ട് സുരേഷേട്ടൻ ആണ് എങ്കിൽ എന്തോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകള് പിന്നെ സുരേഷേട്ടൻ ഇങ്ങനെ അത് നല്ല റോളാണല്ലോ, എത്രയും വളരെ മനോഹരമാണ്. ഇപ്പൊ മുമ്പൊക്കെ അഭിനയിച്ച കണ്ട ആളുകളൊക്കെ പറഞ്ഞ നിങ്ങൾ എത്രയോ മുമ്പേ ഞങ്ങൾക്ക് അറിയാമെന്ന്, നിങ്ങൾക്ക് ഫാൻസ് കിട്ടേണ്ടതായിരുന്നു, ഒരുപാട് സാധ്യതകളുള്ള ആളല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെ പല രീതിയിലും പറഞ്ഞു തന്നെ. അപ്പം ഇത് വളരെയധികം ഹിറ്റായതോടുകൂടി തന്നെ ഇനിയിപ്പം കൂടുതൽ സിനിമകളൊക്കെ വരുമായിരിക്കും. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സിനിമ ഉണ്ടോ? ഇല്ല. ഞാൻ അതിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം വിജയ് സേതുപതിന്റെ ഒരു സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിച്ചിരുന്നു. പക്ഷെ അയാളായിട്ടുള്ള ചെറിയ റോളാണെങ്കിലും പക്ഷെ ആളുകളുടെ കൂടെ നിൽക്കാനുണ്ടായ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പൊ ആത്മവിശ്വാസമുണ്ട്, നമുക്ക് ഇനിയിപ്പോ ആരെങ്കിലും വിളിക്കുകയാണെങ്കിലൊക്കെ ചെയ്തു കൊടുക്കാന്നുള്ള വിധത്തിലാണ്.
അപ്പം നാടകം പ്ലാൻസ് ഉണ്ടാവും. പിന്നെ നാടകം വേണം, നാടകം ഇല്ലാതെ എനിക്ക് നാടകം നടന്നു പോകും. നാടകം അതങ്ങ് നടന്നു പോകും. ഇനിയിപ്പം ഇത് പുതിയ തലമുറ ഒക്കെ ഏറ്റെടുത്തോളും, അതൊന്നും പ്രശ്നമില്ല. എനിക്കിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ മതി. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. ശാരീരികമായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിനിമയിലായാലും എനിക്കിപ്പോൾ ശാരീരികമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ ആത്മവിശ്വാസമുണ്ട് ഏത് റോളും ചെയ്യാമെന്ന് എന്ന് കരുതിയിട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് റോളും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ കോളേജ് ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് തരില്ല എനിക്ക് പറ്റില്ല. എന്നെ കൊണ്ട് കഴിയുന്ന റോളുകൾ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.